മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ക്ലാരക്കൊരു കത്തെഴുതിയ, ക്ലാര നീ എനിക്കൊരു അങ്കി തുന്നിത്തരണം, ഒരു ഉടുപ്പ്. ക്ലാരയുടെ കണ്ണിങ്ങനെ പ്രകാശിക്കണം. ആദ്യമായിട്ടാണ് ഇയാൾ എന്തെങ്കിലും ചോദിക്കുക. അടുത്ത വരി ഇങ്ങനെയാണ്: ക്ലാര, നീ കണ്ടുമുട്ടുന്ന യാചകരിൽ നിന്നൊക്കെ ഓരോന്നുകൊണ്ട് തുണിക്കഷ്ണം എനിക്ക് വേണ്ടി യാചിച്ച് വാങ്ങുക, എന്നിട്ട് അതെല്ലാം കൂടി ചേർത്ത് തുന്നിയിട്ട് എനിക്കൊരു ഉടുപ്പ് തയ്ച്ചു. ദരിദ്രരുടെ തുണിത്തുണ്ടങ്ങൾ കൊണ്ട് ചേർത്ത് തുന്നിയൊരു ഉടുപ്പ്, അതാണ് ഈ മനുഷ്യൻ്റെ സ്വപ്നം. ക്ലാര പ്രഭിയ. ആ പെൺകുട്ടി ആ പിറ്റേന്ന് ഭിക്ഷാടനത്തിന് പോവുകയാണ്. യാചകർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. അവരിങ്ങനെ വലിയ ഉടുപ്പ് തുണ്ടങ്ങൾ കീറി കീറി ഈ മനുഷ്യന് ഈ പറയുന്ന സ്ത്രീയുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടി ചേർത്ത് തന്നെ കുറേ അധികം ദരിദ്രരുടെ വിയർപ്പിൻ്റെ ഉപ്പുള്ള, കുറേ അധികം രോഗികളുടെ ചലത്തിൻ്റെ ആ ലവണരസമുള്ള ആ ഉടുപ്പ് ഫ്രാൻസിന് വേണ്ടി ഈ സ്ത്രീ തുന്നിക്കൊടുത്തു. മരിക്കുന്നതിന് മുമ്പായിട്ട് ആ ഉടുപ്പ് ഫ്രാൻസിൻ്റെ അടുക്കലേക്ക് കുമ്പസാരക്കാരൻ വൈദ്യം കൊണ്ടുവരുന്നു. ഫ്രാൻസിസിൻ്റെ കണ്ണിങ്ങനെ പ്രകാശിക്കുക. ഫ്രാൻസിസ് പറഞ്ഞു: ഇന്ന് ഫ്രാൻസിസിൻ്റെ കല്യാണം. വധുവിൻ്റെ പേര് ദാരിദ്ര്യം. കല്യാണത്തിന് വേണ്ടി പള്ളിയിൽ അണിയേണ്ട അങ്കി തയ്ച്ചു തന്നിരിക്കുന്ന ആളുടെ പെങ്ങൾ ക്ലാര. ഇത് നല്ല കല്യാണ വസ്ത്രം. അങ്ങനെ കുറേ അധികം ദരിദ്രരുടെ തുണിത്തുണ്ടങ്ങൾ ചേർത്ത് തുന്നിയ ഉടുപ്പിൽ അയാൾ കടന്നുപോയി.